ഹലോ, ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. കുറച്ച് ലേറ്റായി, ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒരു 5:30 ആയിരുന്നു വരേണ്ടത്, ലൈവ് വരാനായിട്ട് പ്ലാൻ ചെയ്തത് 5:30 ആയിരുന്നു. ബട്ട് ഹേയ്, ഹായ് എല്ലാവർക്കും, ഹായ് നമസ്കാരം. ഞാൻ റീബ മോണിക്ക ജോൺ. സോ ആരെങ്കിലും, യെസ്, ഹലോ, ഹായ് ഹായ് ഹായ്. സോ ഞാൻ എന്താണ് ലൈവ് വന്നതെന്ന് വെച്ചാൽ, എൻ്റെ സിനിമ പൈപ്പൻ ചുവട്ടിലെ പ്രണയം 6 മണിക്ക് ഏഷ്യനെറ്റിൽ പ്രീമിയർ ചെയ്യുവാണ്. എനിക്കറിയില്ല എത്ര ആൾക്കാർക്ക് അറിയാമെന്ന്. പക്ഷേ യാ, പൈപ്പൻ ചുവട്ടിലെ പ്രണയം ഒരു 5 മിനിറ്റ്സിൽ ഏഷ്യനെറ്റിൽ എയർ ആവും, പ്രീമിയർ. സോ അതിനെപ്പറ്റി സംസാരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നിരിക്കുന്നത്. ഞാൻ പൈപ്പിൻ ചുവട്ടിലെ പ്രണയത്തിൽ ഹീറോയിൻ്റെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ടീനയുടെ ക്യാരക്ടറാണ് പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ഓൾറെഡി സിനിമ കണ്ടിട്ടുണ്ടെന്നറിയാം, ഒരു 2 ഇയേഴ്സ് ബാക്ക്. പക്ഷേ ഒരുപാട് ആൾക്കാർ മിസ്സും ചെയ്തിട്ടുണ്ട്, സിനിമ കാണാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. സോ ഫൈനലി ടി വിയിൽ പ്രീമിയർ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുമെന്ന് വിശ്വസിക്കുന്നു. യെസ്, സോ പൈപ്പിൻ ചുവട്ടിലെ പ്രണയത്തിൻ്റെ ഡയറക്ടർ ഡൊമിൻ ഡിസിൽവയാണ്. ഒബ്വിയസ്ലി നമ്മുടെ ഹീറോ നീരജ് മാധവ്. നീരജിനും ഡൊമിനും വരാൻ പറ്റിയില്ല, അതാണ് ഞാൻ മാത്രമുള്ളത്. സോ ആരൊക്കെയാണ് ഓൾറെഡി, ആരൊക്കെ ഏഷ്യനെറ്റ് ചാനൽ ഓൾറെഡി റെഡിയാക്കി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊന്ന് പറയാമോ? യെസ്, സോ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം ഇന്ന് അത് 5 മിനിറ്റ്സിൽ പ്രീമിയർ ചെയ്യുന്നു. ഈ ഒരു സിനിമ എന്ന് പറയുമ്പോൾ എൻ്റെ മലയാളത്തിൽ സെക്കൻഡ് മൂവിയാണ്. ജേക്കബിൻ്റെ സ്വർഗരാജ്യം കഴിഞ്ഞ് ഷൂട്ട് ചെയ്ത സിനിമയാണ് പൈപ്പൻ ചുവട്ടിലെ പ്രണയം. സോ ഡെഫിനറ്റ്ലി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവി തന്നെയാണ്, ബിക്കോസ് ഒരു ചെറിയ സിനിമയാണ്. ഒരുപാട് താങ്ക് യു സോ മച്ച്. യാ, ഞാനിപ്പോൾ കോമെൻറ്റ്സ് വായിക്കുന്നു. ഹായ് 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 എല്ലാവർക്കും നമസ്കാരം, ഹലോ. പൈപ്പിൻ ചുവട്ടിലെ പ്രണയം, യെസ്, 2017 ഐ റിമെമ്പർ 2017 നമ്മൾ, 2018 ആയിരുന്നു റിലീസ്. ഫൈനലി ഇപ്പോഴാണ് ഒന്ന് ടി വിയിൽ വരാൻ പറ്റിയത്. സോ പഴയ സിനിമ ആയാലും ഫീൽ ഇസ് സ്റ്റിൽ ദ സെയിം, സ്റ്റിൽ സ്ട്രോങ്. താങ്ക് യു രഞ്ജിത്ത്, രഞ്ജിത്ത് തിരുവത്ത്, താങ്ക് യു സോ മച്ച്. ബിഗിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. യാ, ഫൊറൻസിക് ആയിരുന്നു എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമ മലയാളത്തിൽ. ഫൊറൻസിക് ഇപ്പോൾ, ആൻഡ് ഇന്ന് എന്താണ് സ്പെഷ്യൽ എന്ന് വെച്ചാൽ, ഫൊറൻസിക് ഇസ് ഓൾസോ റിലീസ്ഡ്. സോ പൈപ്പിൻ ചുവട്ടിലെ പ്രണയം യെസ് സോ പൈപ്പിൻ ചുവട്ടിലെ പ്രണയത്തിൽ ഞാൻ പ്ലേ ചെയ്ത ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ, ഒരു തനി നാടൻ, ഒരു ഭയങ്കര ഒരു സോഫ്റ്റ്, ഡൗൺ ടു എർത്ത്, സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്തിരിക്കുന്നത്. ഞാൻ ആക്ച്വലി ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ യുനോ ചിപ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ കംപ്ലീറ്റ് ഓപ്പോസിറ്റാണ്. അതിലൊരു യുനോ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്നുള്ള ഒരു കുട്ടി, ഹൈലി എഡ്യൂക്കേറ്റഡ്. പൈപ്പിൻ ചുവട്ടിലെ പ്രണയത്തിൽ ടീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ചെറിയൊരു തുരുത്തിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. പിന്നെ അവളുടെ ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി, അവിടുത്തെ തുരുത്തിലെ യുനോ അവരുടെ ഒരു കഥയും കൂടിയുണ്ട് പൈപ്പിൻ ചുവട്ടിലെ പ്രണയം എന്ന് പറയുമ്പോൾ. മോസ്റ്റ്ലി അതിൻ്റെ ഒരു ബേസിസിലാണ് ഈ സ്റ്റോറി മുമ്പോട്ട് പോകുന്നത്. സോ നിങ്ങളത് കാണും, നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഈ സിനിമ എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്, എനിക്കറിയാം, ടി വിയുടെ അടുത്തല്ല. ബട്ട് യാ, എല്ലാവർക്കും എല്ലാവരും സേഫാന്ന് വിചാരിക്കുന്നു, സേഫാന്ന് വിശ്വസിക്കുന്നു.
ഇവിടെ ഞാൻ ആക്ച്വലി ബാംഗ്ലൂരാണ് സെറ്റിൽ. സോ ഇവിടെ എല്ലാം ഓക്കെ ആണ്. നാട്ടിലും കേസസ് കൂടുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. പക്ഷെ നിങ്ങളെല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ടോണി. ഹായ് ദീപിക ലേഖ, ഹലോ. താങ്ക് യു ജേസൺ ഇബ്രഹാം. നിങ്ങളുടെ കോമെന്റ്സ് എല്ലാം വായിക്കുന്നുണ്ട്. എല്ലാത്തിനും റിപ്ലൈ ചെയ്യാൻ പറ്റുമോ അറിയില്ല, പക്ഷെ ഐ എം ട്രൈങ് ടു റീഡ് എവറിഥിങ്. സജിത മോഹൻ, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പോ ഐ തിങ്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ തന്നെയാണ് പൈപ്പിൻ ചുട്ടിലെ പ്രണയം റിലീസ് ആവുന്നത്. ബിക്കോസ് ഒരുപാട് ആൾക്കാർ ഡ്യൂ ടു എ ലോട്ട് ഓഫ് റീസൺസ് സിനിമ മിസ് ചെയ്ത് പോയി, കാണാൻ പറ്റിയില്ല. ഒരുപാട് കണ്ട ആൾക്കാർ, ഒരുപാട് ആൾക്കാർ പറഞ്ഞു മൂവി വാസ് റിയലി ഗുഡ്. ഒരു ചെറിയ ഫിലിമാണ്, ഒരുപാട് യുനോ ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഒരു സ്മോൾ സിനിമയാണ്. ഒരുപാട് ന്യൂ കമേഴ്സിൻ്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഒത്തിരി യുനോ ഒരു ചെറിയൊരു യങ് ടീമിൻ്റെ ഒരു എഫേർട്ട് എന്ന് തന്നെ പറയാം. സോ ഐ തിങ്ക് നിങ്ങളെല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ക്യാരക്ടർ, ഈ ഒരു സിനിമ ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ഭയങ്കര ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു സിനിമയാണ് പൈപ്പൻ ചുട്ടിലെ പ്രണയം. ഒരു ഒരു തുരുത്തിൽ നടന്ന ഒരു വിഷയത്തിൻ്റെ സൊല്യൂഷൻ ഇവരെ ഒരുമിച്ച് വന്ന് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സോൾവ് ചെയ്യണേ എന്നുള്ളൊരു ഒരു മെയിൻ ക്രക്സ് ഓഫ് ദി സ്റ്റോറി, അല്ലെങ്കിൽ മോർ യുനോ ഒരു മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയാം. സോ I am good, thank you so much. Hi. അപ്പൊ നിങ്ങൾ എല്ലാവരും പ്ലീസ് പോയി കാണണം സിനിമ. ഐ തിങ്ക് ഇത് ഓൾറെഡി സ്റ്റാർട്ട് ആയെന്നാണ് വിശ്വസിക്കുന്നത്. ഷാസ്, ഇതൊരു ഏഷ്യനെറ്റ് ആണ്. ഇത് ഏഷ്യനെറ്റ് has all types of platforms. It has a platform to support cinema and also news. So nammala artists nammada cinema promote cheyan obviously nammada asianet channel telecast aavanengi obviously nammal asianet il you know ee platform il thanne vannana nammal promote cheyina. So I think it's okay. ഒരുപാട് നല്ല പോർഷൻസ് ഉണ്ട്. ഒരു ഭയങ്കര ഒരു ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഉണ്ട്. ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയിൽ. നീരജ് അല്ലാതെ സുധി കോപ്പ, ഒരുപാട് ആൾക്കാർ ബ്യൂട്ടിഫുൾ സ്ട്രോങ് ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും കണക്ട്, അറ്റ്ലീസ്റ്റ് ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെ ലോക്ക്ഡൗൺ, ഐ തിങ്ക് ലോക്ക്ഡൗൺ ആയ കാരണം പെർഫെക്റ്റ് ടൈം എന്ന് പറയാം. മൂവി യുനോ സിനിമ പ്രീമിയർ ചെയ്യുന്ന സമയം കറക്റ്റാണ്, ബിക്കോസ് എല്ലാവരും വീട്ടിലായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഈ സിനിമ എൻജോയ് ചെയ്യാം. സോ ഐ തിങ്ക് ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം. ഞാൻ ഒരുപാട് ടൈം എടുക്കുന്നില്ല, ബിക്കോസ് എനിക്കും പോയി സിനിമ കാണണമെന്നുണ്ട്. സോ ഐ ജസ്റ്റ് തോട്ട് ഐ കം ഹിയർ സേ ഹായ്. നിങ്ങളെല്ലാവരും നിങ്ങളെ യുനോ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ലൈവ്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണുക, എൻജോയ് ചെയ്യുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയുക. ഷെയർ ഇറ്റ് ഓൺ കോമെൻറ്റ്സ് ഓർ യു ക്യാൻ മെസ്സേജ് മീ ആൻഡ് ടെൽ മീ. സോ താങ്ക് യു സോ മച്ച്. സ്റ്റേ സേഫ്, ലോട്ട്സ് ഓഫ് ലവ്. എൻജോയ് ദ മൂവി.